നമസ്കാരം. പ്രൊഫസേഴ്സ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വിശദീകരിക്കുന്നത് ബാച്ച് കോസ്റ്റിങ്ങിനെ പറ്റിയാണ്. നമുക്ക് ഒരു ഉദാഹരണത്തിൽ കൂടെ ഇത് കാണാം. ഒരു ബേക്കറിയുടെ ഉദാഹരണം എടുക്കുക. ബേക്കറിയിലെ ബേക്ക്ഡ് ഫുഡ് പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുന്നു, അതായത് കുക്കീസും സ്നാക്സും ഒക്കെ. ഇത് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ടല്ല ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, മറിച്ച് അവിടുത്തെ ഫെസിലിറ്റി അനുസരിച്ച്, അതായത് മിക്സിംഗ് ബൗൾസ് എത്രയെണ്ണമുണ്ട്, എങ്ങനെ അതിൻ്റെ സൗകര്യമുണ്ട്, അതുപോലെ തന്നെ ഓവൻസ് എത്രയുണ്ട്, അതുപോലെ തന്നെ ബേക്കിംഗ് ഷീറ്റ്സ് എത്രയുണ്ട്, ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയാണ് അവർ മാവ് തയ്യാറാക്കി ഈ സ്നാക്സും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ബാച്ച് വെന്ത് കഴിയുമ്പോൾ ഒരു ബാച്ചായിട്ടാണ് ഇത് മുഴുവനായിട്ട് പുറത്തെടുക്കുന്നത്. ഇത്തരം സ്ഥാപനങ്ങളിൽ ബാധകമാക്കേണ്ട കോസ്റ്റിങ്ങാണ് ബാച്ച് കോസ്റ്റിംഗ്. അതായത് ഇതിന് കേക്ക് മുതൽ കമ്പ്യൂട്ടർ ചിപ്സ് വരെയുള്ള നിരവധി നിരവധി ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഈ ബാച്ച് കോസ്റ്റിംഗ് ബാധകമാണ്. ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും പ്രോഡക്ട്സ് ഒന്നിച്ച് എടുക്കുകയും അടുത്ത സ്റ്റേജിലോട്ട് കൊടുക്കുകയും ചെയ്യും. മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം. ഒരു ഷൂ കമ്പനിയുടെ ഉദാഹരണം നോക്കാം. ഒരു ഷൂ കമ്പനി രണ്ട് കളർ ഷൂസ് പ്രധാനമായിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഇപ്പം പോപ്പുലറായിട്ടുള്ള ഏറ്റവും രണ്ട് കളർ ഷൂസ് എന്ന് പറയുന്നത് ബ്ലാക്ക് ഷൂസും ബ്രൗൺ ഷൂസുമാണ്. അപ്പോൾ ഇതിൽ ഈ ഷൂ മേക്കിങ്ങിൽ ഒരു ലെതർ ഡൈയിങ് പ്രോസസ്സുണ്ട്, കളർ ചേർക്കണം. ഈ കളർ ചേർക്കുമ്പോൾ ഉദാഹരണമായിട്ട് 100 ഷൂസ് ഒന്നിച്ച് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട് എന്ന് വിചാരിക്കുക. ഈ 100 ഷൂസിൽ ആദ്യം ഒരു ബ്ലാക്ക് കളർ ഷൂസ് 100 പ്രൊഡ്യൂസ് ചെയ്തു, പിന്നീട് ഒരു 100 ബ്രൗൺ കളർ ഷൂസ് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഈ സാഹചര്യത്തിൽ ബ്ലാക്ക് കളർ ഷൂസ് പ്രൊഡ്യൂസ് ചെയ്ത ആ മെഷീൻസും സൗകര്യവുമെല്ലാം ക്ലീൻ ചെയ്യാതെ ബ്രൗൺ കളർ ഷൂസ് പ്രൊഡ്യൂസ് ചെയ്യുവാൻ സാധിക്കില്ല. കാരണം അവിടെ ആ ഇടയ്ക്ക് രണ്ട് ബാച്ചുകൾ തമ്മിൽ കളർ ചേഞ്ച് ഉണ്ടാകുന്നത് കൊണ്ട് അവിടെ ഒരു ക്ലീനിങ് പ്രോസസ്സുണ്ട്. സമാനമായ ബിസിനസ്സുകൾക്ക് ചിലപ്പോൾ മെഷീനറി ചേഞ്ച് ഉണ്ടാകാം. അപ്പോൾ അതിനെല്ലാം ഒരു സമയം ആവശ്യമായിട്ടുണ്ട്. അവിടെ ഒരു പ്രവർത്തനം നിന്നുപോകും. സ്റ്റോപ്പ് ഇൻ ബിറ്റ്വീൻ ടു ബാച്ചസ് ടു ചേഞ്ച് ഓർ ക്ലീൻ മെഷീൻസ്. ഈ ഒരു സ്റ്റോപ്പിനെ ഡൗൺ ടൈം എന്നാണ് ബാച്ച് പ്രൊഡക്ഷനിൽ വിശേഷിപ്പിക്കുക. നിങ്ങൾ വിശദാംശങ്ങൾ മോണിറ്റർ ശ്രദ്ധിക്കുക. അപ്പോൾ ബാച്ച് കോസ്റ്റിംഗ്, ബാച്ച് ഓഫ് ഐഡൻറ്റിക്കൽ പ്രോഡക്ട്സ്, ഇവിടെ ഈ ഓരോ ബാച്ചും ഓരോ കോസ്റ്റ് യൂണിറ്റ് ആയിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത്. പ്രൊഡക്ഷനിൽ രണ്ട് ബാച്ചുകൾക്കിടയിൽ സ്റ്റോപ്പേജ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്, ആ സമയത്തെ ഡൗൺ ടൈം എന്നാണ് വിളിക്കുന്നത്. ഈ ബാച്ച് കോസ്റ്റിങ്ങിന് വരുന്നത് ഏതൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക. റെഡിമെയ്ഡ് ഗാർമെൻറ്സ് ഉണ്ട്, ടോയ്സ് ഉണ്ട്, ഷൂസ് ഉണ്ട്, ടയേഴ്സ് ആൻഡ് ട്യൂബ്സ് വരും, പിന്നെ നിരവധി നിരവധി ഐറ്റംസാണ്, കേക്ക് മുതൽ കമ്പ്യൂട്ടർ ചിപ്സ് വരെ നിരവധി ഐറ്റംസ് ഈ ബാച്ച് പ്രൊഡക്ഷനിൽ ഉൽപ്പാദിപ്പിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.